ഇന്ന് ഞാനൊരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെ ഒരു ബോട്ടിലിൻ്റെ രണ്ട് സൈഡിൽ ക്രിയേറ്റീവായിട്ടൊരു ഡിസൈൻസ് കൊടുക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ലേഡീസ് ഫിംഗർ ആണ്, നമ്മുടെ വെണ്ടയ്ക്ക, പിന്നെ നമ്മുടെ ഫിംഗർ, നമ്മുടെ വിരൽ, ആ രണ്ട്, ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെ രണ്ട് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വെണ്ടയ്ക്ക ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ നമുക്കൊരു പൂവിൻ്റെ ഷേപ്പ് കിട്ടും അല്ലേ. അപ്പോൾ ഈ ഷേപ്പാണ് നമ്മുടെ ഒരു സൈഡിലെ ഫ്ലവർ. അപ്പോൾ ഈ വെണ്ടയ്ക്കൊക്കെ കണ്ടിട്ട് നമ്മുടെ ബോട്ടിൽ ആർട്ടിൽ മാത്രമല്ല നമ്മുടെ ക്ലോത്ത്സിലും ഫാബ്രിക് പെയിൻസ് ഉപയോഗിച്ച് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചുമ്മാ ജസ്റ്റ് വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് കിട്ടുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ പെയിൻറ്റിൽ മുക്കിയിട്ട്. ബിക്കോസ് നല്ലൊരു ഡിസൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ് ഒക്കെ കൊണ്ടിട്ട്. ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെയിൻ്റ് ആണ്. ഞാനിവിടെ രണ്ട് കളർ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്, റെഡ് ആൻഡ് വൈറ്റ്. ബിക്കോസ് എനിക്ക് ആ റെഡിൻ്റെ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് വൈറ്റ് കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യണമെന്ന് ആവശ്യമില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് വേറൊരു കളർ കൊടുക്കാനും വേണ്ടിയാണ് ഒന്ന് നോക്കിയത്. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്, ഒരു റെഡും വൈറ്റും ചേർന്നിട്ടൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ലേഡീസ് ഫിംഗർ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബോട്ടിലേക്ക് എങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ പെയിൻറ്റിലേക്ക് മുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അങ്ങ് മുക്കിയെടുക്കരുത്. ഡിപ്പ് ചെയ്യുമ്പം ഒരളവിനെ ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ, ബിക്കോസ് ഒരുപാട് പെയിൻറ്റ് അതിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ പാടാണ്. അതേ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഹോൾസ് ഒന്നും ചെറുതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിപ്പോകും. നമുക്ക് ചിലപ്പോൾ ആ ഒരു പൂവിൻ്റെ ആകൃതി നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ പെയിൻറ്റ് കുറച്ചായിട്ട് ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് ആ രൂപം ഇല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വെണ്ടയ്ക്കിൽ ഒരുപാട് പെയിൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ ഇല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് മാറ്റി കൊടുത്തേക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമുക്ക് പെയിൻറ്റ് കുറവാണെന്നനുസരിച്ച് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. ഇൻ കേസ് അങ്ങനെ കൂടുതൽ പെയിൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്പോഞ്ചിലോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു പേപ്പറിലൊക്കെ വെച്ചൊന്ന് ഫസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുത്തേക്കാം. അപ്പോൾ അതാണ് എനിക്ക് ഏകദേശം ഒരു ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റ് എടുത്തിട്ട് അത് വെച്ച് ലീഫും കൂടി കൊടുത്ത് നമ്മൾ ഒരു സൈഡ് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ബിരിയാണി കിറ്റ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ 2800 വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ആ ഒരു വീഡിയോ ഇത്രയും വ്യൂസ് ആക്കി തന്നതിന്. താങ്ക്സ് ടു ഓൾ മൈ വ്യൂവേഴ്സ്, കീപ് ഓൺ സപ്പോർട്ടിങ് മീ. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറവാണ്. അപ്പോൾ കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി പോയേക്കുക. അപ്പോൾ രണ്ടും കൂടി ഈക്വലായിക്കോളും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാനിവിടെ ലീഫ് കൂടി വരച്ച് കൊടുക്കുകയാണ്. നമുക്ക് ലീഫിൻ്റെ ഒക്കെ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ള പോലെ വരച്ച് കൊടുത്തേക്കാം, ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കൂടിയിരിക്കുന്നതായിട്ടോ എങ്ങനെ വേണമെങ്കിലും വരച്ച് കൊടുത്തേക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് ആ ഏത് രീതിയിൽ വരയ്ക്കണം അല്ലെങ്കിൽ വേറെ ലീഫ് വരയ്ക്കുക അതൊക്കെ. ഇതൊരു കുഞ്ഞു ബോട്ടിലായതുകൊണ്ടാണ് ഞാൻ വേറെ ഷേപ്പിലുള്ള ലീഫൊന്നും വരയ്ക്കാഞ്ഞത്, ബിക്കോസ് അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും നമുക്ക്. അപ്പം ഞാൻ എൻ്റെ ഒരു സൈഡിലെ ഡിസൈൻസ് ഫിനിഷ് ചെയ്തു. ഇതാ കണ്ടില്ലേ, ഒരു 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 ലുക്ക് വന്നില്ലേ. ആ ജസ്റ്റ് ഒരു വെണ്ടയ്ക്ക യൂസ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് സൈഡ് ഞാൻ ജസ്റ്റ് എൻ്റെ ഫിംഗർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഫിംഗർ ഒരു പെയിൻറ്റിൽ തൊട്ട് മുക്കിയാൽ തന്നെ അതൊരു ഷേപ്പാണ്. നമ്മൾ നമ്മുടെ കണ്ണിൽ കാണുന്ന ഏതിലും ഒരു ഷേപ്പ് ഉണ്ടാവും, അതനുസരിച്ച് നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ക്രിയേഷനാണത്. നമ്മുടെ ഓൺ ക്രിയേഷനാണ്, നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ക്രിയേഷൻസാണ്. അങ്ങനെ നിങ്ങൾ ചുമ്മാ ഇരിക്കുമ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക, അത് പിന്നീട് അതൊരു എന്താണ് ഒരു നിലനിൽക്കുന്നതായിരിക്കും. സോ ഞാനിവിടെ സെക്കൻഡ് സൈഡിൽ കൂടി ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് ആ ഫ്ലവർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അസ് യൂഷ്വൽ നമ്മൾ ലീഫ് വരച്ച് കൊടുക്കുകയാണ്. സെയിം ലീഫ് തന്നെയാണ് ഞാൻ ഇവിടെയും വരച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ലീഫിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സൈഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബോട്ടിലിൻ്റെ മുകളിൽ ജസ്റ്റ് നമ്മുടെ ടേപ്പില്ലേ, കളർ ടേപ്പ്, സിൽവർ കളർ ടേപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. വേറെ നമുക്ക് പോംസോ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം, ഞാൻ ചുമ്മാ അതൊന്ന് ചുറ്റി കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ നെക്സ്റ്റ് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ബ്രഷാണ്, ബ്രഷിലേക്ക് ഞാൻ വൈറ്റ് കളർ പെയിൻറ്റ് തേച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തെറിപ്പിച്ച് കൊടുക്കുകയാണ്. വേറെ ഒന്നുമില്ല, ആ ബോട്ടിലൊരു ചെറിയൊരു ലുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ്. എനിക്ക് വെറും ഡാർക്ക് കളറ് ഫീൽഡാണ്, അതിലേക്ക് ജസ്റ്റ് ഫ്ലവർ വന്നിട്ടുള്ള പോലെ ഉള്ളൂ. അപ്പം ഞാൻ ഈ വൈറ്റ് കളർ ഡോട്ട്സ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് വേറൊരു ലുക്ക് വരും ആ ബോട്ടിൽ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഇതാ കണ്ടില്ലേ, ആ ഡോട്ട്സ് വരുമ്പോൾ ഒരു വേറൊരു ലുക്കാണത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ബോട്ടിലിൻ്റെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ്, ബ്യൂട്ടിഫുള്ളാണ്. എല്ലാവർക്കും കിട്ടുന്ന ചെറിയ ചെറിയ ടൈമിൽ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്തേക്കുക. അപ്പോൾ മറക്കരുത്, എൻ്റെ ഒരു വീഡിയോയ്ക്ക് 2800 വ്യൂസാണ്, ബട്ട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. സോ എല്ലാവരും അതനുസരിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. Thank you.